നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടര വയസ്സുള്ള പെൺകുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ശിശുക്ഷേമ സമിതിയിലെ മൂന്നായമാർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് വളരെ ഞെട്ടലോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് സ്വകാര്യ ഭാഗങ്ങളിൽ കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു ഈ ആയമാർ അറസ്റ്റിലായ പോത്തൻകോട് അണ്ടൂർകോണം സ്വദേശി അജിത അരൂർപാറ സ്വദേശി മഹേശ്വരി കലമ്പലം നാവായിക്കുളം മുല്ലനെല്ലൂർ സ്വദേശി സിന്ധു എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്ത് ഈ കുഞ്ഞിനോട് ക്രൂരത കാണിച്ചതിന് സബ് ജയിലിൽ അടച്ചിരിക്കുന്നത് ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസ് പ്രതികൾ ഉൾപ്പെടെ ഒരാഴ്ചയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരായ ഏഴുപേരെയും പിരിച്ചുവിട്ടു അഞ്ചു വർഷമായി ദിവസ ജോലി ചെയ്യുന്നവരാണ് ആയമാർ ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോടുള്ള ആയമാരുടെ ക്രൂരത പുറലോക അറിയാൻ വൈകിയത് ഒരാഴ്ചയാണ് ശിശുക്ഷേമ സമിതിയുടെ കരുതലായിരുന്നു ഇതിന് കാരണം ആയമാർ വർഷങ്ങളായി സമിതിയിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാം രാഷ്ട്രീയ കാര്യത്തിൽ ജോലി നേടിയവരാണ് അതിനിടെ ശിശുക്ഷേമ സമിതിയിൽ ഇതെല്ലാം നിത്യസംഭവമാണെന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നു കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതിനും സംഭവം രഹസ്യമാക്കി വെച്ചതിനാണ് സമിതിയിലെ മൂന്നായമാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതിന് ഇവർക്കെതിരെ പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അജിതയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് അതിനുശേഷം ഇരുപത്തിനാലിന് വിവാഹ സൽക്കാര വേദിയിൽ വെച്ച് ഇത് പരസ്പരം പറഞ്ഞ് സന്തോഷിച്ചു അതിനുശേഷം കുട്ടിയെ പരിചരിക്കാൻ പുതിയ ആയെത്തി അപ്പോൾ മാത്രമാണ് ഇതെല്ലാം പുറലോകം അറിയുന്നത് ഇതൊരു സംഭവമാണെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ചു എന്നാൽ ഇവിടെ സാധാരണമാണെന്ന് മറ്റു ആയമാർ തന്നെ പറയുന്നു എന്ത് നടന്നാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയാണ് യുവ സി പി എം നേതാവായി അരുൺ ഗോപിയാണ് ശിശുക്ഷേമ സമിതിയെ നയിക്കുന്നത് അരുണിനും ഇത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായി എന്നതാണ് യാദൃശ്ചികത കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അജിത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു ശരീരത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മറ്റു രണ്ടുപേർ മറച്ചുവെച്ചുവെന്നാണ് കേസ് തൊട്ടടുത്ത ദിവസം മറ്റൊരായ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയെ വിവരം അറിയിച്ചു ഡോക്ടർമാരോട് രണ്ടര വയസ്സുകാരിയുടെ മുറിവ് പരിശോധിക്കാൻ സമിതി അധികൃതർ ആവശ്യപ്പെട്ടു മുതിർന്നവരുടെ നെഖം കൊണ്ടുള്ള പാടുകൾ ഉണ്ടെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് പോലീസിലും ജില്ലാ ബാലക്ഷേമ സമിതിയിലും വിവരം അറിയിക്കുകയായിരുന്നു ചില ആയമറിയ സംഭവം പുറത്തു പറയുമെന്ന് ഭയന്നിരുന്നെന്നും അധികൃതർ അതുകൊണ്ട് മാത്രമാണ് കേസ് പോലീസിലെത്തിയത് കുഞ്ഞിനെ തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ എത്തിച്ചും ആരോഗ്യ പരിശോധന നടത്തി ഉപദ്രവിച്ചെന്ന് ഉറപ്പായതോടെ ശിശുക്ഷേമ സമിതി അധികൃതർ മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചൊവ്വാഴ്ച സമിതിയിലെത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആയമാർ കുറ്റം സമ്മതിച്ചു രണ്ടര വയസ്സുകാരിയെ പരിചരിക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഏഴായമാരെയും പിരിച്ചുവിട്ടതായി അരുൺ ഗോപി അറിയിച്ചു അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് രണ്ടര വയസ്സുകാരിയും സഹോദരിയായ അഞ്ചു വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിൽ എത്തിയത് അക്രമം കാട്ടിയ മൂന്നായമാരും രാഷ്ട്രീയ കാര്യത്തിൽ ജോലിക്കെത്തിയവരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഭരണമായിരുന്നു ശിശുക്ഷേമ സമിതിയിൽ നടന്നു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ശിശുക്ഷേമ സമിതി എന്നിവരോട് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വെള്ളിയാഴ്ച വൈകുന്നേരം ക്രഷ് ജീവനക്കാരി കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു അവരാണ് മുറിവുകൾ കണ്ടത് ശനിയാഴ്ച ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത് തൈക്കാട്ടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിശദമായ പരിശോധനയും നടത്തിയിട്ടുണ്ട്